പാലക്കാട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടും ബി ജെ പിക്കുള്ളിലെ ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി യോഗം ശോഭാ സുരേന്ദ്രൻ പക്ഷം ബഹിഷ്കരിച്ചു. പാലക്കാട് നഗരസഭയ്ക്ക് മുൻപിൽ വെച്ച് ശോഭാ സുരേന്ദ്രൻ ഫ്ലക്സിന് ആളുകൾ തീയിട്ടു എന്ന് പറയുന്നു. ആരൊക്കെയാണെന്ന് അറിയില്ല. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. ആരാണ് ഈ ഫ്ലക്സിന് തീയിട്ടെന്നറിയാമോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ന് പുലർച്ചെയാണ് ഈ തീയിട്ട നിലയിൽ കണ്ടത്. ഇത് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട് നഗരസഭ. അതിന് തൊട്ട് മുൻപിൽ വെച്ച ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്ററിനാണ് തീയിട്ടത്. ഈ പോസ്റ്ററിൽ പറയുന്നത് പാലക്കാടിൻ്റെ കാവ്യ മണ്ണിലേക്ക് സ്വാഗതം എന്നുള്ളതായിരുന്നു. ഇത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ നടക്കുന്ന ആദ്യഘട്ടത്തിൽ ഈ നഗരസഭയ്ക്ക് തൊട്ട് മുൻപിൽ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡ് ആയിരുന്നു. ഇതാണ് കത്തിച്ചത് അല്പസമയം മുൻപ്. ഇപ്പോൾ ഇലക്ഷൻ ഫ്ലൈയിങ് സ്കോഡ് വരികയും ഈ പോസ്റ്ററുകൾ ഇവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഈ പ്രദേശത്ത് വെച്ചിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും കീറി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന നമ്മളീ കാണുന്ന സ്ഥലത്തെ വെച്ച ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് വെച്ച പോസ്റ്ററാണ് കത്തിച്ചിരുന്നത്. അതിൻ്റെ അടയാളങ്ങളൊക്കെ ഇവിടെ കാണുകയും ചെയ്യാം. അപ്പോൾ ഈ ഭിന്നത കുറച്ചുകൂടി രൂക്ഷമാകുന്നു എന്നുള്ളതാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെയായിരുന്നു മണ്ഡലം കമ്മിറ്റി യോഗം നടന്നത്. ഇതിൽ 70 പേരെങ്കിലും പങ്കെടുക്കേണ്ടതായിരുന്നു, എന്നാൽ പങ്കെടുത്തത് 21 പേർ മാത്രമാണ്. അപ്പോൾ അത് ശോഭാപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സെലക്റ്റീവായി മാത്രമാണ് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം അതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശോഭാപക്ഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതൊരു കല്ലുകടിയാകുന്നു, കൂടുതൽ പ്രതിസന്ധിയാകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 3 മണിയോടുകൂടി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ നടക്കേണ്ടതാണ് പാലക്കാട്. ഈ റോഡ് ഷോയ്ക്ക് പുറത്തുനിന്ന് ആളുകളെ എത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അങ്ങനെ പരമാവധി ആളുകളെ എത്തിച്ച് അതൊരു ശക്തി പ്രകടനം തന്നെ ആക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഇതുപോലെ തന്നെ ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിലുള്ള പോലെ വിട്ടുനിൽക്കുമോ എന്നുള്ളതൊക്കെ ഒരു ആശങ്കയായി നിൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന ഒരു നഗരസഭയ്ക്ക് തൊട്ട് മുൻപിൽ വെച്ച ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സ് ബോർഡ് തീയിട്ട നിലയിൽ രാവിലെ കണ്ടെത്തുകയും ചെയ്തത്. എസ് കെ എൻ. ഓക്കെ, വിപിൻ വിജയൻ അടുവരെ നൽകിയത്.